സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തെ കുറിച്ചുള്ള വർണ്ണനയാണ്. നബിപ്രകാശം എല്ലാവരും ആദ്യേ എല്ലാവർക്കും ഇങ്ങനെ പഠിച്ച് പരിചയമാണത്. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അത് മുത്തുനബിന്റെ ഒളി, മുത്തുനബിന്റെ ഒളിയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. ആ ഒളിയിൽ നിന്നാണ് മറ്റുള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിക്കപ്പെട്ടത് അല്ലെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരുടെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അൽ കിതാബുൽ അവ്വൽ ഫീ താരീഖ് റസൂൽ, റസൂലുള്ളാഹിയുടെ ചരിത്രത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പുസ്തകമായ മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ ആ പുസ്തകത്തിന്റെ രണ്ടാം പാഠത്തിൽ പേജ് മൂന്നിൽ കാണാം ഒരു ഹെഡിങ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ഹെഡിങ്. ഇനി കേട്ടോളൂ, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം സൃഷ്ടിച്ചത് റസൂലുള്ളാഹിയുടെ നൂർ, ആ നൂറിൽ നിന്നാണ് മറ്റുള്ള എല്ലാ ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യൻ മാത്രമല്ല, കല്ലും തേളും പാമ്പും എല്ലാ വസ്തുക്കളും മരവും മൂത്രം ഒക്കെ പെടുകയോ, എല്ലാ ചരാചരങ്ങളും മുത്തിനബിന്റെ ആ ഒളിയിൽ നിന്നാണ് പിന്നീട് സൃഷ്ടിക്കപ്പെട്ടത്. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മണ്ണിൽ നിന്ന്, അശറഫുകൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്ന്. അതല്ലെങ്കിൽ അത് പറഞ്ഞു തരേണ്ടത് ഖുർആനല്ലേ? നിങ്ങൾ നോക്കൂ, ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വസ്തു ഏതാണ് എന്നതിൽ തന്നെ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ അഭിപ്രായ വ്യത്യാസം നന്നാ കോഴിക്കോട്ടെ ശരി നൂറാണെന്നും ഉണ്ടാവില്ലേ? ഇല്ല. ഫത്ഹുൽ ബാരിയിൽ ആറാം വാല്യം 334-ാമത്തെ പേജിൽ ബദുഉൽ ഖൽഖിന്റെ അധ്യായത്തിൽ സൃഷ്ടിയുടെ ആരംഭം എന്ന് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാരുടെ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരഭിപ്രായം ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് പേനയാകുന്നു എന്നാണ്. നല്ല വസ്തുക്കളിൽ ആദ്യമായി പടച്ചത് പേന, അന്നിതാ പേനയോട് പറഞ്ഞു എഴുതാൻ. അങ്ങനെ ഈ ലോകത്ത് വരാതിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ പേന കൊണ്ട് എഴുതപ്പെട്ടു. വേറെ അഭിപ്രായം ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വെള്ളത്തെയാണ്. മറ്റൊരഭിപ്രായം ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അർശിനെയാണ് എന്നിങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. അതിൽ പ്രബലമായി പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് കലം പേനയാണ് എന്നാണ്. പേന തന്നെയാണ് സത്യം, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നവയും തന്നെയാണ് സത്യം എന്ന ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയത് കാണാം. ഈ ഹദീസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു നബിപ്രകാശത്തെ കുറിച്ചുള്ള ചർച്ചയില്ല. പ്രവാചകന്റെ നൂറാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ, നൂറിൽ നിന്നാണ് മറ്റുള്ള എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടിപ്പെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പരിശുദ്ധ ഖുർആനിൽ പറയണ്ടേ? അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതായി സഹീഹായ നിലക്ക് സ്ഥിരപ്പെടേണ്ടതില്ലേ? അങ്ങനെയുണ്ടോ? കാണാൻ നമുക്ക് സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഖലഖല ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ وخلق الجان من مارج من نار മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ സൽസാലിൻ കൽ ഫഖാർ മുട്ടിയാൽ തലവിര ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്ന് وخلق الجان ജിന്നവർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ മാരിജ് മിൻ നാർ ഈ ജ്വാലയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഹീഹ് ബുഖാരിയിൽ അത് വിശദീകരിക്കുന്നു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ وخلق الجان من مارج من نار وخلق الجان من مارج من نار وخلق آدم مما وصف لكم خلقت الملائكة ملك بالفدك فتكلد من نور فرقاس التالان فرقاس التال فدك فتور ورقم نبدا يوند അത് അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോ ആദം നബിയോ മറ്റുള്ള ചരാചരങ്ങളോ അല്ല, അത് മലക്കുകളാണ്. മലക്കുകളെ അല്ലാഹു തആല നൂറിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വഖുലിഖൽ ജാന്നു വഖുലിഖൽ ജാന്നു ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മിൻ നാരിജിൻ മിൻ നാർ ഈ ജ്വാലയിൽ നിന്നാണ്. വഖുലിഖ ആദം ആദം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മിമ്മാ ഉസിഫലക്കും നിങ്ങളോട് വർദ്ധിക്കപ്പെട്ടിട്ടുള്ള വസ്തുവിൽ നിന്നാണ്. അഥവാ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബ്ൽ മിൻ നാരിസ്സമൂം
ഒരുപാട് തരത്തിലുള്ള തല പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്. അപ്പൊ മനുഷ്യനെ മണ്ണിൽ നിന്ന്, മലക്കുകളെ പ്രകാശത്തിൽ നിന്ന്, ജിന്നുകളെ തീജ്വാലയിൽ നിന്ന്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. എന്നാലോ ഈ അധ്യാപനങ്ങളെയെല്ലാം കടകവിരുദ്ധമായി പ്രഖ്യാപിക്കുന്ന നിലക്കുള്ള പ്രമേയങ്ങളാണ് ഇവരുടെ പുസ്തകങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അത്ഭുതകരമായ സൃഷ്ടിപ്പ് ലോകത്തെ ബാഹുതല നടത്തിയ രണ്ടാളെ കുറിച്ചും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത്ഭുതകരമായ സൃഷ്ടിപ്പ് നടത്തിയ ഒന്ന് ആദൻ നബിയെയാണ്, മറ്റൊന്ന് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ആദൻ നബി ജനിക്കുന്നത് മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ അല്ല, പടച്ചവനവന്റെ കരം കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരാൾ പ്രസവിച്ചതല്ല. നേരെ മറിച്ച് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതാവ് മാത്രമായി പിതാവിന്റേതായ ഒരു ബന്ധമില്ലാതെയാണ് ജനിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഈ രണ്ടാളെ കുറിച്ചും പറഞ്ഞു. ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുക്കവേ സൂറത്തു ആലി ഇംറാൻ 59-ാമത്തെ ആയത്തിൽ കാണാം, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസല ആദം ഖലഖഹു മിൻ തുറാബിൻ തുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസാനബിയുടെ ഉദാഹരണം അല്ലാഹുവിന്റെ അടുക്കൽ ആദമിനെ പോലെയാണ്. അവിടെ ആ അത്ഭുതകരമായ കാര്യത്തെ കുറിച്ച് അവിടെ അല്ലാഹുത്താല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും അത്ഭുതകരമായ സൃഷ്ടികളെ കുറിച്ച് ഈ രണ്ടാളെ കുറിച്ചും പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനത്തെ കുറിച്ചോ ആ റസൂലുള്ളാഹിയുടെ പ്രത്യേകമായ ഒരു സൃഷ്ടിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ളത് എന്നോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പടച്ചത് പ്രകാശത്തിൽ നിന്നാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന്റെ പരിശുദ്ധ ഖുർആനിന്റെ രേഖ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ച് തരണം. അല്ലെങ്കിൽ റസൂൽ എന്ന് പറയട്ടെ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്, ഞാൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ നബിപ്രകാശത്തിൽ നിന്നാണ് മറ്റുള്ള എല്ലാ സരാസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതിന് പ്രമാണങ്ങളിൽ പിൻബലമില്ല എന്ന് നിങ്ങൾ നോക്കൂ. എന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഇത് കുറച്ച് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാൽ അടുത്ത ക്ലാസ്സിന് പറയുമ്പോൾ അത് ബന്ധം മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടി വെക്കുകയാണ്. കാരണം ഇതിൽ എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നിടത്ത് പല മൗലീദുകളിലും പല അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത്. 2000 ചുരുക്കി പറയാൻ അന്നത്തെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. 2000 കൊല്ലം മുമ്പാണ് പഠിച്ചത് ഒരു മൗലീദുകാരൻ. ആദ്യം പഠിക്കുന്നതിന് 2000 കൊല്ലം മുമ്പാണ് ഒരാള്. ഒരാൾ പറയുന്നേ 70,000 കൊല്ലം മുമ്പാണ്, 70,000 എന്ന് വേറൊരാൾ പറയുള്ളൂ. വേറൊരാൾ എടുത്ത് ചേർക്കുമ്പോൾ 100,000 ആണ്, അപ്പോ 1,00,000 ആയിരിക്കുന്നത്. വേറൊരിടത്ത് ചേർക്കുമ്പോൾ 4,00,000 കഴിഞ്ഞിരിക്കുന്നത്. വേറൊരിടത്ത് ചേർക്കുമ്പോൾ 49 കോടി ആയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അത്ഭുതകരമായ അവിടെ നിന്നോട്ടെ. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ ഓരോരുത്തരുടെ ഈ കണക്കുകളും കൂട്ടലുകളൊക്കെ നിങ്ങളൊരു കാൽക്കുലേറ്ററും കൊണ്ടൊക്കെ വന്നോളി. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കോ. അപ്പൊ എത്ര കൊല്ലം നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടാം. ഇതൊക്കെ ഈ വക പ്രമേയങ്ങളും ഈ വക ഫിത്നകളും പശ്ചാത്തലങ്ങളും ഒക്കെ ഈ കൃതിയിൽ നിറക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരൊക്കെ കാരണക്കാരാണ് സഹോദരങ്ങളെ. ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒക്കെ തലക്കര എന്തെന്നറിയോ? ഗൗരവമുള്ള ഒരു വചനുണ്ട്. ഏത് കള്ളത്തരം പറയുന്നതിന്റെ ഈ തുടക്കത്തിലൊരു വചനമുണ്ട്. ആലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞാലല്ലേ മാർക്കറ്റിൽ ചെലവാകുള്ളൂ. അതിന് വേണ്ടി അല്ലെങ്കിൽ കാണാവ റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്നഹു തആലാ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല രൂപത്തിലുള്ള അത്ഭുതകരമായ വസ്തുതകൾ ഈ മൗലിക കിതാബുകളിലുണ്ട്. ആദ്യമായി നബിപ്രകാശം എന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നതിന് ഈ 5 മൗലീദുകളിൽ വന്നിട്ടുള്ള വിരോധാഭാസങ്ങളിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമികമായ കാര്യങ്ങളിൽ വികലമായ വിശ്വാസങ്ങളില്ലാതെ യഥാർത്ഥമായ നിലക്ക് നമുക്ക് വിശ്വസിക്കുവാനും മുറുകെ പിടിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്ന നാഥൻ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം.
واغفر لنا انك انت الغفور الرحيم. اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن عبده ورسوله أرسل ودين الحق ليظهره على الدين كله وكفى المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله بشواسي عليه سهودر الماري مولد غليل കടന്നുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, കെട്ടുകഥകൾ, അടിസ്ഥാനരഹിതമായ വിശദീകരണങ്ങൾ, ഇവയെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് നമ്മുടെ ഈ പഠന പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ മൗലിദുകൾ രചിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദഹ് പറയുന്നതിനോടല്ല ഈ മൗലിദിനെ എതിർക്കുന്ന ആളുകൾക്കുള്ള എതിർപ്പ്, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത അടിസ്ഥാനരഹിതമായ കഥകളും സംഭവങ്ങളും പ്രവാചകൻ പറഞ്ഞു എന്ന പേരിൽ മദഹഗീതം ആലപിക്കുന്ന ആളുകൾ പറയുകയും പാടുകയും ചെയ്യുകയാണ്. ഇതുകൊണ്ടവർ ഉദ്ദേശിക്കുന്നത് പരലോകമോക്ഷമാണെങ്കിൽ ഈ നിലക്കുള്ള അടിസ്ഥാനരഹിതമായ കഥകൾ മെനയുന്നതിലൂടെ, പാടുന്നതിലൂടെ, ആലപിക്കുന്നതിലൂടെ, പാരായണം ചെയ്യുന്നതിലൂടെ അവർക്ക് പരലോകത്ത് മോക്ഷം ലഭിക്കുക സാധ്യമല്ല, മറിച്ചവർ അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയരാകുമെന്നത് വിശദീകരിക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള മൗലിദ് കിതാബുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഏഴോളം അല്ലെങ്കിൽ എട്ട് മൗലിദ് കിതാബുകൾ, മൗലിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്താണ് പറയുന്നത്. ഈ ലോകത്ത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ
അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശം നൂറിനെയാണ് സൃഷ്ടിച്ചത് എന്നാണ് മൗലിദ് കിതാബുകളിൽ എല്ലാ കിതാബുകളിലും കാണുന്നത്. മംഗൂസ് മൗലിദിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. അല്ലാഹു തആല ഔജദ നൂറഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂറിനെ ഉണ്ടാക്കി. ഖബ്ല ഖൽഖിൽ ആലമി, ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പ് തന്നെ, ലോകം പടക്കുന്നതിന്റെ മുമ്പേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂറിനെയാണ് അല്ലാഹു ഉണ്ടാക്കിയത്. വസമ്മാഹു മുഹമ്മദ, എന്നിട്ട് ആ പ്രകാശത്തിന് മുഹമ്മദ് എന്ന് നാമകരണം നടത്തുകയും ചെയ്തു. മംഖൂസ് മൗലിദിന്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ഒരു കളവാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത്. രവിപ്രകാശത്തെയാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നിട്ടുള്ള സ്വഹീഹായ സംഭവങ്ങളിലോ യാതൊരടിസ്ഥാനവും കാണുവാൻ നമുക്ക് സാധ്യമല്ല. ഈ നബിപ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ആളുകൾ തന്നെ അങ്കലാപ്പിലായിരിക്കുകയാണ് മൗലിദുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ. എപ്പോഴാണ് ഈ പ്രകാശത്തിന്റെ സൃഷ്ടിപ്പ് എന്നുള്ളതിൽ ഒരേകീകൃതമായ ഒരു അഭിപ്രായം അവർക്കിടയിൽ കാണുന്നില്ല. കാരണം അടിസ്ഥാനരഹിതമായത് പറയുമ്പോൾ പിന്നീട് അതിന്മേൽ കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങൾക്കും അടിസ്ഥാനമില്ലാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ മംഗൂസ് മൗലിദിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, കുൻതു നൂറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലഖ ആദമ ബി അൽഫി ആമിൻ. ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു പ്രകാശമായിട്ട് സ്ഥിതി ചെയ്യുകയായിരുന്നു. ഖബ്ല അൻ യഖ്ലഖ ആദമ, ആദമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, ബി അൽഫി ആമിൻ, 2000 കൊല്ലം മുമ്പേ എന്റെ നൂറുണ്ട്. അപ്പൊ ആദമിനെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അല്ലാഹു എന്റെ നൂറിനെ പടച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് മംഗൂസ് മൗലിദുകാരൻ പറയുന്നത്. ഇതേ ആശയം തന്നെ നമുക്ക് പല രൂപത്തിലുള്ള മൗലിദിന്റെ കിതാബുകളിലും, ഷറഫല്ലനാം പോലുള്ള മൗലിദ് കിതാബിൽ ഇതേ ആശയം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖബ്ല അൻ യഖ്ലഖ ബി അൽഫി ആം, ആദമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് എന്ന് കണിശമായി ആ രണ്ട് മൗലിദിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. മംഗൂസ് മൗലിദുകാരനും ഷറഫല്ലനാം മൗലിദുകാരനും പറയുന്നത് ആദൻ നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പാണ് നബിപ്രകാശം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. എങ്കിൽ ആദമിന്റെയും പ്രപഞ്ചോൽപത്തിയുടെയും ഇടയിൽ 2000 കൊല്ലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂറിന്റെയും ആദമിന്റെ സൃഷ്ടിപ്പിന്റെയും ഇടയിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെയും ഇടയിൽ 2000 കൊല്ലമാണ് വ്യത്യാസമുള്ളത് എന്ന് മംഗൂസിന്റെ ആദ്യ വരിയിൽ തന്നെ മനസ്സിലാക്കാമല്ലോ. കാരണം അവിടെ പറഞ്ഞത് ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, ലോകം പടക്കുന്നതിന്റെ മുമ്പ് എന്റെ പ്രകാശത്തെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്, എന്നിട്ട് വസമ്മാഹു മുഹമ്മദ, അതിന് മുഹമ്മദ് എന്ന് നാമകരണം നടത്തുകയും ചെയ്തു. ഇതിന്ന് എല്ലാവരുടെ നാവുകളിലൂടെയും തത്തിക്കളിക്കുകയാണ്. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂറിനെയാണെന്നും ആ പ്രകാശത്തെയാണെന്നും, അല്ലെങ്കിൽ ആ ഒളിയെയാണെന്നും, അല്ലെങ്കിൽ ആ പ്രഭയെയാണെന്നും, ആ പ്രഭയിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണ്, ഒളിയിൽ നിന്നാണ്, നൂറിൽ നിന്നാണ് മുഴുവൻ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പ് നടന്നിട്ടുള്ളത് എന്ന വിശ്വാസം സാധാരണ ജനങ്ങൾക്കിടയിൽ മൂടറച്ചു പോയിട്ടുണ്ട്. അവർ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ ആശയമല്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ആശയമല്ലാതെ, മറിച്ച് അവർ അവരുടെ നാട്ടിൽ പാരമ്പര്യമായി ചൊല്ലിവരുന്ന മാലപ്പാട്ടുകളിലൂടെ, മൗലിദ് കിതാബുകളിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരാശയമാണത്. അപ്പോൾ ഈ രണ്ട് മൗലിദിലും 2000 കൊല്ലം മുമ്പ് എന്ന് കണിശമായി പറയുന്നു. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, വേറൊരു മൗലിദ് ജഅല മുഹമ്മദ് മൗലിദ്, കുറെ മൗലിദുകളുടെ പേര് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇപ്പതിലൂടെ. കാരണം സാധാരണ കേട്ട് പരിചയമുള്ള മംഗൂസ്, അതുപോലെ തന്നെ മൈദീ മൗലൂദ്, ഇതൊക്കെയാണ് പരിചയമുള്ളത്. അപ്പൊ ഇനി ജഅല മുഹമ്മദ് മൗലിദ്, ഈ ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് നോക്കൂ, എത്ര കൊല്ലം മുമ്പ് പടച്ചു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. നോക്കിക്കോ, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടോ, യാതൊരു ഉളുപ്പുമില്ല, യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറയുന്നവൻ
നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം ഉടനെ തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ പ്രവാചകനെ ബഹുമാനിക്കാൻ എന്ന പേരിൽ ആ പ്രവാചകനെ മദ്ഹ് ചെയ്യുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നവർ. അതാ വ്യക്തമായി പറയുകയാണ്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പറയുന്നു, എന്താണ് പറഞ്ഞത്? അവ്വലുമാ ഖലഖല്ലാഹു തആല നൂരീ, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് നൂരി എന്റെ പ്രകാശത്തെയാണ്. ഫഇന്നഹു സജദ ലില്ലാഹി സിനീന, എന്നിട്ട് ആ നൂർ അല്ലാഹുവിന് വർഷങ്ങളോളം സുജൂദിൽ കഴിഞ്ഞു. വഖാല അല്ലാഹു തആല, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, യാ നൂറ ഹബീബീ وخاصه عبدي خلقت سبعه ابحر على محبتك وهي بحر العلم وبحر الحلم وبحر التقوى وبحر العقل وبحر الرحمه وبحر التواضع وبحر الشرف وقد امر الله سبحانه وتعالى ان اكون في كل منها 10,000 سنه. وكونين رسول الله പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ബടായി പറയുന്നത്. അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്റെ നൂറിനെയാണ്, എന്നിട്ട് ആ നൂറ് വർഷങ്ങളോളം റബ്ബിന് സുജൂദിൽ കിടന്നു, എന്നിട്ട് അള്ളാഹു തആല എന്നെ വിളിച്ചു, യാ നൂറ ഹബീബീ, എന്റെ ഹബീബായ നൂറേ, എന്റെ ഹബീബിന്റെ നൂറേ, വഖാസത അബ്ദീ എന്ന് വിളിച്ചിട്ട് അള്ളാഹു തആല പറഞ്ഞു പോലും, ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, സബഅത അബ്ഹുരിൻ അലാ മഹബ്ബതിക, നിന്നോടുള്ള പിരിശം കൊണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ 7 സമുദ്രത്തെ പടച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ആ സമുദ്രങ്ങളെന്നോ? വഹിയ ബഹ്റുൽ ഇൽമി, ഒന്ന് വിജ്ഞാനമാകുന്ന സാഗരമാണ്, ഒന്ന് വിജ്ഞാനക്കടലാണ്. വ ബഹ്റുൽ ഹിൽമി, മറ്റൊന്ന് വിവേകത്തിന്റെ സാഗരമാണ്. വ ബഹ്റുൽ തഖ്വ, മൂന്നാമത്തൊരു തഖ്വയാകുന്ന സമുദ്രമാണ്. വ ബഹ്റുൽ അഖ്ലി, അഖ്ലിന്റെ സമുദ്രമാണ് ബുദ്ധി. അതുപോലെ തന്നെ ബഹ്റുർ റഹ്മ, കാരുണ്യത്തിന്റെ സാഗരം. ബഹ്റുർ തവാദുഇ, വിനയത്തിന്റെ സാഗരം. ബഹ്റുർ ശറഫി, മാന്യതയുടെ സാഗരം, ഔന്നത്യത്തിന്റെ സാഗരം എന്നൊക്കെ പറഞ്ഞിട്ട് 7 സാഗരങ്ങളെ, 7 കടലുകളെ ഞാൻ പടച്ചിരിക്കുന്നു എന്ന് എന്റെ നൂറിനെ വിളിച്ചിട്ട് പറഞ്ഞു. വഖദ് അമറല്ലാഹു സുബ്ഹാനഹു വ തആല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അൻ അകൂന ഫീ കുല്ലി മിൻഹാ, ആ 7 സമുദ്രങ്ങളിൽ ഓരോ സമുദ്രത്തിലും ഞാൻ കഴിച്ചു കൂട്ടണമെന്ന്. 10,000 സനത്തിൻ, 10,000 കൊല്ലം, 7 കടലിൽ 10,000 കൊല്ലം വീതം ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, എത്രയായി? 7 കടലിൽ 10,000 കൊല്ലം വീതം കഴിച്ചു കൂട്ടിയപ്പോ 70,000 കൊല്ലം ഇപ്പോ ആയി തീർന്നിട്ടുണ്ട്. അപ്പൊ മങ്കൂസുകാരൻ പറഞ്ഞു, ബടായി പൊളിഞ്ഞു. മറ്റേ ഷറഫുല്ലനാംകാരൻ പറഞ്ഞു, കൃത്യമായി അൽഫയാമിൻ, 2,000 കൊല്ലം മുമ്പ് ഇപ്പൊ വന്നത് പോരാ, ലേലം കയറ്റി വിളിക്കും പോലെ കയറ്റി കയറ്റി വിളിച്ചു കൊണ്ടുപോവുകയാണ്. എത്രയെത്തിപ്പോ? 70,000 ആയി. ആ 70,000-ത്തിലും നിന്നിട്ടില്ല. ഇനി അതാ മഹമൂദ് മാല എന്ന് പറഞ്ഞിട്ടൊരു മാലയുണ്ട്. പല മാലകളും വിശദീകരിക്കുമ്പോ പുതിയതായിട്ടൊരു മാല കേട്ടോ, ആ മാലയുടെ പേര് മഹമൂദ് മാല എന്നാണ്. ആ മാലയുടെ ആദ്യമാകത്ത് തന്നെ പറയുന്നു, അല്ലാഹു അക്ബർ എന്നല്ലാ ഭാഷണത്താൽ അതിഹദറത്തിൽ നൂറായുദിത്തോവർ, അല്ലാ മുഹിബ്ബാൽ നദർത്തെ വീശർപാലേ അലമ്മടങ്കൽ പാടപ്പാൻ മുതലാണോർ, അല്ലാ തിരു മുമ്പിൽ ഏറ്റം സ്തുതിച്ചോവർ, അറ്റൽ മുഹമ്മദ് എന്നല്ലാ വിളിച്ചോവർ, നല്ല നബി ആദം തമ്മേ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പിൽ പടച്ചോവർ. ഇപ്പൊ എത്രയായി? 70,000-ത്തൊന്നും പോയി. എന്താ പറഞ്ഞത്? എന്നെ ആദ്യം പടച്ചു എന്നിങ്ങനെ വിശദീകരിച്ചിട്ട് അറ്റൽ മുഹമ്മദേ എന്നൊക്കെ അല്ല വിളിച്ചിട്ടുള്ള ഞാൻ എപ്പോഴാണ്ടായത്? നല്ല നബി ആദം തമ്മേ പടക്കും മുൻ, നല്ല നബിയായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ മുമ്പ് 100,000 ആണ്ട് മുമ്പിൽ പടച്ചോവർ. 100,000 ആണ്ട്, 100,000 ആണ്ട് എന്ന് പറയുമ്പോ 100,000 ആയി. അപ്പോ 100,000 കൊല്ലം മുമ്പേ ഞാണ്ട് മഹമൂദ് മാലയിൽ എത്തിയപ്പോ നമ്പർ കൂടിപ്പോയി, അക്കം കൂടി, 100,000 ആയി. നാ അവിടം കൊണ്ട് നിന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇനിതാ വേറൊരു മൗലൂദ് കേട്ടോളിൻ, കേട്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷേ, സരന്ദീപ് മൗലൂദ് ആണ്.
സരന്ദീപ് എന്ന് പറഞ്ഞിട്ട് ഒരു ദ്വീപുണ്ട്. ആ ദ്വീപില് ഒരു മാപ്പിള ലബ്ബ ആലിം നിർമ്മിച്ചിട്ടുള്ള മൗലിദാണ്. മാപ്പിള ലബ്ബ ആലിം നിർമ്മിച്ചിട്ടുള്ള ആ മൗലിദ് കിതാബിൽ ആ മൗലിദിൽ പറയുന്നത് നോക്കൂ, ഇന്നഹു തആല അല്ലാഹ് പറയാണ്, അല്ലാഹ് പറയണത് ചില്ലറക്കാരൊന്നുമല്ല, ഖലഖ്തു നൂറ മുഹമ്മദിൻ മിൻ നൂരി, മുഹമ്മദിന്റെ പ്രകാശത്തെ എന്റെ പ്രകാശത്തിൽ നിന്നാണ് ഞാൻ സൃഷ്ടിച്ചത്. വജഅൽതുഹു മുജ്ലാ റഹ്മാനിയതി വളഹൂരി സുമ്മ അദ്ഖൽതുഹു ഫീ ബഹരി റിദാ അലാ ഹസബിൽ ഇഖ്തിലാഇ വബഹരി തവാദുഇ വസ്സുഹുദി വബഹരി തഖ്‌വാ വസ്സുഹുദി വബഹരി അദ്ലി വശഫഖതി വൽ ഇക്റാമി ഫീ കുല്ലി ബഹരിൻ 70 അൽഫാം. കണ്ടോ, അങ്ങനെ എന്നെ പടച്ചിട്ട് ഈ ഏഴ് സമുദ്രങ്ങളിൽ നേരത്തെ എണ്ണിയാലോ, ബഹ്റു തവാദുഉ സുഹുദ് തഖ്‌വാ ബഹ്റുൽ അദ്ല് എന്നൊക്കെ പറഞ്ഞ ഈ ഏഴ് സമുദ്രങ്ങളിൽ എന്നെ പ്രവേശിപ്പിച്ചിട്ട് ഞാൻ അവിടെ കഴിച്ചു കൂട്ടി എത്രയെന്നോ, ഫീ കുല്ലി ബഹ്റിൻ 70 അൽഫാം, ഏഴ് കടലിലും 70,000 കൊല്ലം വീതം ഞാൻ കഴിച്ചു കൂട്ടി. അപ്പൊ എത്രയായി, ഏഴ് കടലിൽ 70,000 കൊല്ലം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്, 490,000 കൊല്ലമായി. എവിടുന്നാ തുടങ്ങിയത്? 2004 കഴിച്ച് വിളിച്ച് അവിടെ നിങ്ങൾ പറഞ്ഞ് ഏയ് 2000 ഒരു വട്ടം നിറഞ്ഞ് അപ്പോൾക്ക് പോയി, അത് 70,000 ആയി അല്ലെങ്കിൽ 80,000 ആയി, അവിടുന്ന് പോയി 100,000 ആയി, ഇപ്പോഴിതാ ഒരറ്റ കയത്തിലാണ് എന്താണ് 490,000 എത്തിയിരിക്കുന്നു, തീർന്നിട്ടില്ല. ഇനി കേട്ടോ, തൊറഫല്ലാലം മൗലിദിൽ എത്തിയപ്പോഴേക്ക് സംഖ്യ ഇനിയും കൂടിയിട്ടുണ്ട്. തൊറഫല്ലാലം എന്നിട്ട് മൗലിദ് കേട്ടോളിൻ, അതാ തൊറഫല്ലാലം മൗലിദ് ഈ വിഷയം തുടങ്ങുന്നത് എന്ത് പറഞ്ഞിട്ടാ, ഫക്കമിൻ ബിഹാരിൻ നൂരി ഖദ് ആമനൂറുഹു അലാ ഖീദമിൽ അസ്മാനി നൂറം മിനൻ നൂരി വഖദ് ബാന താഊസം മിനൻ നൂരി നൂറുഹു ലതന്നൂരി ലാഫിന്നൂരി ഹുറും കതന്നൂരി യുസബ്ബിഹു ദഹ്റം ഫാ യുസബ്ബിഹു ദഹ്റം ഫാ بنا بأنه هو النور في نور على النور من نوري എന്തിര സഹകാന നൂറുകൊണ്ടുള്ള ഒരു കളിയല്ലേ, നൂറുകൊണ്ടുള്ള കളി എന്നെ ഇപ്പൊ ഈ അക്കം കൂടുന്നതും നോക്കി, നിങ്ങൾ നൂറിങ്ങനെ കയറ്റി കയറ്റി പോയിട്ട് തറഫല്ലാമിനെത്തിയപ്പോ എണ്ണം കൂടിയാണ്. സുമ്മ ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല خلق 7,000 ابحر من النور فسമുദ്രത്തിന്റെ എണ്ണം കൂടി പോയി. നേരത്തെ പറഞ്ഞത് ഏഴ് സമുദ്രാ പഠിച്ചത്, ഇപ്പൊ പഠിച്ച സമുദ്രം എത്രയാണെന്നോ, 7,000 من النور സമുദ്രത്തെ പ്രകാശത്താലുള്ള 7,000 സമുദ്രം പഠിച്ചു. 7,000 സമുദ്രത്തിൽ വഹമസദാലിക നൂറു, ആ പ്രകാശം അങ്ങനെ മുക്കിക്കിടത്തി. ഫീ തിൽക്കൽ ബഹൂരി, ആ സമുദ്രങ്ങളിൽ فانغمس في كل بحر منها وعام نوره 70,000 عام. ഓരോ സമുദ്രത്തിലും 7,000 സമുദ്രത്തിലെ ഓരോ സമുദ്രത്തിലും ആ നൂറങ്ങനെ മുങ്ങിക്കിടന്നു. ആമനൂറുഹു, ആ പ്രകാശം അതിലങ്ങനെ നീന്തി തുടിച്ചു. ആമാ എന്ന് പറഞ്ഞാൽ മത്സ്യം വെള്ളത്തിലിങ്ങനെ ഊളി നീന്തിനാ പറയാ, അങ്ങനെ മത്സ്യം ഇങ്ങനെ ഞാനിങ്ങനെ നൂറതിലിങ്ങനെ നീന്തി തുടിച്ചു. എത്ര കൊല്ലമെന്നോ, 70,000 70,000 കൊല്ലം. ഇങ്ങനെ കൂട്ടി നോക്കി, 7,000 കടലിൽ 70,000 കൊല്ലം വീതം ഞാൻ കടന്നു. 49 കോടി എവിടുന്നാ തുടങ്ങിയത്? 2000. ഒരാൾ പറഞ്ഞു, ഏയ് അതുകൊണ്ടൊന്നും മുത്തിനബിനോടുള്ള പിരിശം നോക്കൂല. അപ്പൊ പറഞ്ഞു കയറ്റി വിളിച്ച്, 70,000 ഐ ഇങ്ങക്കൊന്നും നബിനോട് സ്നേഹമല്ല. മഹമ്മൂദ് മാലക്കാരൻ പറഞ്ഞു എന്ത്, 100,000 ആണ്ട് മുമ്പേ പടച്ചോവർ 100,000 തീർന്നില്ല. മറ്റേ ആൾ പറഞ്ഞു എന്ത്, 7 സമുദ്രത്തിൽ 7,000 കൊല്ലം വീതം കടന്നിട്ടുണ്ട്, അപ്പൊ 490,000. മറ്റോള് പറഞ്ഞു, ഏയ് 7 കടലൊന്നല്ല മുത്തിനബിയുടെ 100 അല്ലേ, അത് കടക്കാ അത്ര ഒന്നും കടല് പോരാ. 7,000 കടലിൽ 70,000 കൊല്ലം വീതം കടന്നിട്ടാ പിന്നെ അങ്ങോട്ട് പുറത്തു വന്നിട്ടുള്ളത്, 49 കോടി. ഇങ്ങനത്തെ കള്ളക്കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നവൻ, അവര് തെളിയിക്കേണ്ട ബാധ്യതയുണ്ടവർക്ക്. അഷറഫുൽ ഖൽക്ക് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കാലൻ നബി എഴുതുമ്പോ നാണമില്ലാതെ ഉളുപ്പില്ലാതെ സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ട് ഇത് പാടുന്ന മൗലവിമാർക്ക് മുസ്ലിംമാർക്ക്
ഓയിക്കാരും ചോറും പൈസയാണോ കൊടുക്കേണ്ടത്, അതോ ഇടിയാണോ കൊടുക്കേണ്ടത്? ഇമാതിരി വഷളത്തരം വിളിച്ചു പറയുന്ന ആളുകൾക്ക്, ഇമാതിരി കളവ് കെട്ടി പറയുന്ന ആളുകൾക്ക് എന്താ നൽകേണ്ടത്? ഇതാ മുജാഹിദ് മൗലൈമാര്, പ്രബോധകന്മാര്, പ്രവർത്തകന്മാര് മൗലിദ് കെട്ടുകഥയാന്ന് പറയണത്. വേറെ ആർക്കെങ്കിലും ഒരു വെള്ള ചോറ് കിട്ടിനീ നമുക്ക് അസൂയുണ്ടായിട്ടൊന്നുമല്ല, കിട്ടുന്ന ഒരു തുന്നോളിയും നമുക്ക് വിരോധമൊന്നുമില്ല. കാശ് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ, അതിനൊന്നും കൂടെ വിരോധമല്ല. നിങ്ങൾ ഇത് വൈദ്യനെ എതിർത്താലും നിങ്ങൾ പറയാണെന്ത്, കണ്ടോ അഷ്റഫുൽ ഹൽക്കിന് സ്നേഹമില്ലാത്തത് കൊണ്ട് വഹാബിക്ക് മൗലിദ് പാരായണമില്ല, അഷ്റഫുൽ ഹൽക്കിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ അവൻ മൗലിദിനോട് ഇത്ര വെറുപ്പ്, അവന്റെ മനസ്സ് മുഴുക്കെ ആ മനുഷ്യനോട് വെറുപ്പാണെന്നാ പറഞ്ഞത് അല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് റസൂലുള്ള പറഞ്ഞരായി തെളിയിക്കാൻ സാധ്യമാണോ? ഇതിൽ പറഞ്ഞിട്ടുള്ള കാലൻ നബിയു എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഈ സമുദ്രങ്ങളുടെ കഥകൾ അതിലിങ്ങനെ മുങ്ങിത്താണ്ട് അതുപോലെ തന്നെ നീന്തി തുടിച്ച കഥകൾ ഏത് സഹീഹായ ഹദീസിന്റെ കിതാബ് കൊണ്ടാണ് തെളിയിക്കാൻ സാധിക്കുക? സാധ്യമല്ല. ഈ നിലക്കുള്ള കെട്ട് കഥകളുടെ ഘോഷയാത്രകൾ മൗലിദ് കിതാബിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ പച്ചക്കളവാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഒരിടത്ത് പറഞ്ഞില്ലേ സുബ്ഹാനല്ലാഹി തആല ഖാലാന്ന് പറഞ്ഞു പറഞ്ഞു, ഒരിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നും പറയുന്നു. ഞാൻ പറയാത്തത് പറഞ്ഞാൽ എവിടുന്നാ ഇവർക്ക് വഹി കിട്ടുന്നത്? ആരാ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ആദം നബിയുടെയും മുമ്പത്തെ ഈ സംഭവം ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളക്ക് വഹി കൊടുക്കണം, ഇല്ലെങ്കിൽ ഖുർആനിൽ കാണണം. അത് രണ്ടിലുമില്ലാതെ ഈ മൗലിദുകാർക്ക് എവിടുന്ന് കിട്ടി? അതാണ് പറയുന്നത്, ഇതൊക്കെ ഇബിലീസിന്റെ വഹികളാണ്, ഇതൊന്നും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന വഹിയല്ല. അടിസ്ഥാനരഹിതമായ ഈ കെട്ടുകഥകളുള്ള മൗലിദുകൾ പാടണോ പാടണ്ടേ, പാരായണം ചെയ്യണോ ചെയ്യേണ്ടതില്ലേ എന്ന് ഇനിയും ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ നൂറ് ഇങ്ങനെയൊക്കെ ആകുന്നതിന്റെ മുമ്പ്, സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഈ നൂറ് ഇനിയും പല അവസ്ഥകളും തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മൗലിദ് കിതാബിൽ ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തെല്ലാം സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, സുമ്മ പിന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ വെക്കുക. ഇതൊക്കെ കഴിഞ്ഞ് 2000, 10000, 50000 എത്തോ ആവട്ടെ, 49 കോടിയോ എത്രയെങ്കിലും ആവട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് സുമ്മ ഇന്നല്ലാഹു തആല സുമ്മ ഇന്നഹു തആല ഖലഖൽ അർശ അദാ സറന്ദീപുകാരൻ പറയുന്നു. പിന്നീട് അള്ളാഹു തആല ഖലഖൽ അർശ, അർശിനെ പടച്ചു, വൽ കുർസിയ, കുർസിയിനെയും പടച്ചു, മിൻ അറഖിഹി, ആ മുഹമ്മദ് നബിയുടെ ആ പ്രകാശത്തിന്റെ വിയർപ്പിൽ നിന്ന്, ആ വിയർപ്പിൽ നിന്നാണ് പടച്ചത്. എപ്പോ നൂറിന്റെ സൃഷ്ടിപ്പിന്റെ ശേഷം 320,000 കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെത്തിയപ്പോ ഒന്നിങ്ങനെ താണു, രണ്ടിന്റെ ഇടയിലായി. ഒരു 320,000 കണക്ക് പറയുന്നുണ്ട്. എങ്ങനെ ഇത് വിയർത്തത്? വിയർത്ത കഥ കേട്ടോളൂ, എങ്ങനെയാണ് ഇത് വിയർപ്പ് പൊട്ടിയത്? ഇനി പറയുന്നു ജാല മുഹമ്മദ് മൗലിദിലാണ് പറയുന്നത്, വിയർക്കണമെങ്കിൽ ഒന്ന് ഓടണ്ടേ, ഒന്ന് തുള്ളണ്ടേ, ഒന്ന് ചലിക്കണ്ടേ? അതാ അല്ലാഹു സുബ്ഹാനഹു വതആല അമറല്ലാഹു അൻ യതഹറക, എന്റെ നൂറിനോട് ആ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് ഇങ്ങനെ ചലിക്കാൻ പറഞ്ഞു. ഫതഹറക, അപ്പവാനൊന്ന് തുടിച്ചു, ഞാനൊന്ന് ചലിച്ചു. വവഖഅത് മിൻഹു ഖത്റാത്, അങ്ങനെ എന്നിൽ നിന്ന് ഒരുപാട് തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീണു. അപ്പൊ ഇങ്ങനെ നന്നായി ഇങ്ങനെ ഓടി, ഓട് എന്ന് പറഞ്ഞു ഓടി, ചാട് എന്ന് പറഞ്ഞു ചാടി, തുള്ളി എന്ന് പറഞ്ഞപ്പോ തുള്ളി, ഞാനിങ്ങനെ തുള്ളി തുള്ളിയിട്ട് വിയർത്തു. വിയർത്തപ്പൊരുപാട് വിയർപ്പ് തുള്ളികൾ എന്റെ ശരീരത്തിൽ നിന്നിറ്റി വീണു, ഒക്കെ പ്രകാശത്തിന്റെ ശരീരത്തിൽ നിന്നിറ്റി വീണു. എന്നിട്ടോ ഫഖലഖല്ലാഹു മിന്നൻ നബിയീന വൽ മുർസലീന മിൻഹാ 313 ഖത്റതം മിൻ ഫൗഖി റസ്ഹി, തലയിൽ നിന്നിറ്റി വീണ ആ വിയർപ്പിൽ നിന്നാണ് അമ്പിയാക്കന്മാരെ പടച്ചത്. കണ്ടോ, ഇങ്ങനെ പറയാണ്, ഇത് ബ്രഹ്മാവിന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണന്മാരെ പടച്ചു, നെഞ്ചിൽ നിന്ന് ആരെ പടച്ചത്, ക്ഷത്രിയന്മാരെ പടച്ചു, കാലിന്റെ തുടയിൽ നിന്ന് ആരെയാണ്, വൈശ്യരെ, ആരെയാ പടച്ചത്, കാലിന്റെ അടിയിൽ നിന്ന് ആരെ പടച്ചു, ശൂദ്രന്മാരെയും പടച്ചു അല്ലേ. അതേപോലെയുള്ള കഥയാ ഇനി പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രകാശം ഇങ്ങനെ ഓടി 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 തളർന്ന് തളർന്ന് ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ കുടുകുടായിട്ടിക്കൊണ്ടിരിക്കുമ്പോ തലയിൽ നിന്നിറ്റ് വീണ വിയർപ്പ് തുള്ളികൾ 313 ഉണ്ടായിരുന്നു, അതിന് മുർസലീങ്ങളെ പടച്ചു. എന്നിട്ട് ഫഖലഖല്ലാഹു മിൻഹൽ നബിയീന വൽ മുർസലീന എന്നൊക്കെ പറയാണ്, ഫഖലഖ മിൻഹൽ മുർസലീന, അതിൽ നിന്നാണ് മുർസലീങ്ങളെ പടച്ചത്. സുമ്മൽ തറബ സാനിയ, പിന്നെയും ഒന്നുകൂടി പടഞ്ഞു.
പിന്നെയും പ്രകാശത്താലുള്ള കുറെ തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീണു. ആ തുള്ളികളുടെ എണ്ണം എത്രയാണെന്ന് അല്ലാഹുവിനല്ലാതെ അറിയില്ല. മുഴുവൻ ഉമ്മത്തിന്റെയും റൂഹിനെ അതിൽ നിന്നാണ് പടച്ചത്. സുമ്മ ഖലഖല്ലാഹു അർബഅത്താശിയാ, പിന്നെ അല്ലാഹു തആല നാല് വസ്തുക്കളെ പടച്ചു. മിൻഹാ, അതിൽപ്പെട്ടതാണ് തുറാബ. ഏതൊക്കെയാണ് പടച്ചതെന്നോ, ഈ ഇതിൽ പ്രകാശത്തിൽ നിന്ന് തന്നെ നാലെണ്ണത്തെ പടച്ചിട്ടുണ്ട്. അത്തുറാബാവൽ മാവൻ നാറാവര്യഹ, മണ്ണിനെയും വെള്ളത്തെയും തീയേയും കാറ്റിനെയും പടച്ചു. എന്നിട്ട് വഖാലല്ലാഹു തആല ലിയൂരി, അല്ലാഹു എന്റെ പ്രകാശത്തോട് പറഞ്ഞു, അനിഖ്തറഹദം മിൻഹാ, ഈ നാലെണ്ണത്തിൽ ഏതിന്റെ ഉള്ളിലാണ് കയറിക്കൂടാൻ മോഹമുണ്ടെങ്കിൽ നീ തെരഞ്ഞെടുത്തോ, ഏതിലേക്കാണ് പ്രവേശിക്കാൻ നിനക്ക് താല്പര്യമെങ്കിൽ പ്രവേശിച്ചോളൂ. ഫതകൂനു റിസാലതുക ഫീഹി, നീ തെരഞ്ഞെടുക്കുന്ന വസ്തുവിലായിരിക്കും ഞാൻ റിസാലത്ത് എന്ന ദൗത്യം നൽകുക. ഫലമാർ ആനൂരി ഫിഹാ, അങ്ങനെ ഞാനതിലേക്ക് ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ, ഫകാനൽ കിബറു വൽ ബുഗ്ലു വൽ ഹസദു വഖസായിലു സമീമതി ഫിൽ മാഇ വൻ നാരി വർഹി, വെള്ളത്തിലും അതുപോലെ തന്നെ തീയിലും അതുപോലെ തന്നെ കാറ്റിലുമൊക്കെ അസൂയ, അതുപോലെ തന്നെ ദേഷ്യം അഹങ്കാരം തുടങ്ങിയ മോശമായ സ്വഭാവങ്ങളെയാണ് ഞാൻ കണ്ടത്. വറഅത്തുറാബ, മണ്ണിനെ മാത്രം ഞാൻ കണ്ടു. മുതവാളിയ മുതസാബിറ മിസ്കീന ഹസീന, നല്ല ക്ഷമിക്കാൻ കെൽപ്പുള്ള, നല്ല വിനയമുള്ള, നല്ല സാധുത്തരമുള്ള, നല്ല ഒരു സ്വഭാവമുള്ള. ഫീഹി ഖസായിറുൽ ജബീലത്തിൽ ഹമീദ, വളരെ നല്ല നല്ല സ്വഭാവത്തിന്റെ നല്ല രൂപത്തിലുള്ള സ്വഭാവമുള്ളതായിട്ട് മണ്ണിനെയാണ് ഞാൻ കണ്ടത്. ഇഖ്താറ നൂരിയ തുറാബ്, അങ്ങനെ ഞാൻ മണ്ണിനെ തെരഞ്ഞെടുത്തപ്പോ. ഫലിദാരിക ഖലഖല്ലാഹു സുബ്ഹാനഹു വതആല ആദമമിനെ തുറാബി, അതുകൊണ്ട് എന്റെ ആ തെരഞ്ഞെടുപ്പാണ് പിന്നീട് ആദമിനെ മണ്ണിൽ നിന്ന് വടക്കാൻ ഹേതുവായത് എന്നവിടെ പറഞ്ഞു അവസാനിപ്പിച്ചു. വേറെയും പറയുന്നുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു പോന്നിട്ട് ഇതാ ശരന്ദീപ് മൗലിദിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ പറയുന്നു അല്ലാഹു തആല പ്രവാചകന്മാരെ فخلق من عرق رأسه النبيين, ആ പ്രകാശത്തിന്റെ തലയിൽ നിന്നിറ്റ് വീണ വിയർപ്പിൽ നിന്ന് നബിമാരെ പടച്ചു. ഒമിൻ അറക്കി അയിനൈഹി, ആ രണ്ട് കണ്ണുകളിൽ നിന്നിറ്റ് വീണ വിയർപ്പിൽ നിന്ന്. അൽഉൽവിയീന വസ്സുഫിലീൻ, മലക്കുകളിലെ ഉന്നതന്മാരെയും അവരിൽ താഴേക്കിടയിലുള്ളവരെയും പടച്ചു. ഒമിന്നുദിനൈഹി, ആ പ്രകാശത്തിന്റെ ഇരു ചെവികളിൽ നിന്നിറ്റ് വീണ വിയർപ്പില്ലെന്ന്. അൽ അർശവൽ കുർസിയ, അർശിനെയും കുർസിയിനെയും പടച്ചു. സുമ്മ വഖത്ത് മിൻഹാ ഖതറാത്തുൻ, പിന്നെയും അതിൽ നിന്ന് കുറെ തുള്ളികൾ ഇറ്റ് വീണപ്പോ. فخلقت منها السماوات وما فيها والأرض وما فيها, ആകാശങ്ങളെയും അതിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഭൂമികളെയും അതിലുള്ള മുഴുവൻ വസ്തുക്കളെയും പടച്ചു. കേട്ടോ, ഇതൊക്കെ എന്താണ് ഇപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനം? ഇങ്ങനെ പറയുക, അങ്ങനെ കേൾക്കുക, ആ എന്തായി പറയണ എഴുതിയ ആൾക്കും തിരിഞ്ഞുകൂടാ, ഒന്നും അറിയില്ല, ഒന്നും മനസ്സിലാകില്ല. ഇതൊക്കെ ഇപ്പൊ പരിശുദ്ധ ഖുർആനിലോ ഹദീസിലുള്ളതാ. എന്നിട്ട് അവസാനം പറയുന്നു എന്ത്? ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം സുമ്മഇന്നല്ലാഹൽ ജലീൽ അമറ റൂഹ ജിബ്രീൽ, അല്ലാഹു തആല ജിബ്രീലിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അൻ യഖ്ബല തീനതഹു മിൻ ഖബ്രിഹി, റസൂലുള്ളാഹിയുടെ ഖബറിന്റെ ഭാഗത്തു നിന്നൊരു മണ്ണെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു എന്ന്. അപ്പോ റസൂലുള്ളാഹിയുടെ ഖബറിന്ന് മണ്ണെടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഖബറും ഇല്ല, മദീനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ലോകമൊന്നും പഠിച്ചിട്ടില്ല എന്ന് എന്നോട് ചോദിക്കരുത്, പഠിച്ചാൻ പുരാൻ പതിനൊക്കെ കഴിയുമല്ലോ. അപ്പോ അമറ റൂഹ ജിബ്രീൽ, നിങ്ങൾ ഈ ചോദ്യം അടക്കം കൊണ്ട് ചോദിക്കരുത്, ഞാൻ കുടുങ്ങിപ്പോവും, എന്നെ കൊണ്ട് കഴിയില്ല, ഇത് ഇതിലുള്ളത് പറയാനേ പറ്റുള്ളൂ. അന്യഖ്ബല തീനതഹു മിൻ ഖബ്രിഹി, ആ ഖബറിന്ന് കുറച്ച് മണ്ണ് വാരിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ പോയി മദീനത്തിറങ്ങി. മദീനത്തിറങ്ങിയിട്ട് റസൂലുള്ളാഹിയുടെ ഖബറിന്ന് മണ്ണ് വാരി. ആ മണ്ണ് വാരിയിട്ട് റസൂലുള്ളാഹിക്ക് നിശ്ചയിക്കപ്പെട്ട ഹൗദുൽ കൗസറിൽ അതിങ്ങനെ മുക്കി വെച്ചു. അതിങ്ങനെ മുക്കി വെച്ചിട്ട് തീർന്നിട്ടില്ല.
പിന്നെയും കുറേ സമയത്ത് പല സ്ഥലത്തായിട്ട് അതിനെ മുക്കി വെച്ചിട്ടുണ്ട് എന്ന് തൊറഫല്ലാലും മൗലിദരും പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടോ, സുമ്മഇന്നല്ലാഹു തആല അമറ ജിബ്രീൽ, അല്ലാഹു തആല ജിബ്രീലിനോട് കൽപ്പിച്ചു, ബി ഖബ്ളി തീനതിൻ മിൻ മകാനി ഖബ്രിഹി മിൻ മദീന, അവിടെ മദീനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ മദീന എന്ന സ്ഥലം വ്യക്തമായി തന്നെ പറയുന്നു. മദീനയിൽ ഖബർസ്ഥാന്റെ സ്ഥലത്ത് നിന്ന് മണ്ണ് വാരി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഖബലഹ ജിബ്രീൽ പോയിട്ട് മണ്ണ് വാരി കൊണ്ടുവന്നു. അപ്പൊ മണ്ണുണ്ടോ എന്ന് ചോദിക്കണ്ട, ലോകം പടച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പോ മണ്ണ് വാരി കൊണ്ടുവന്നു. സുമ്മ താഫ ബിഹൽ ജന്നാത്തിൽ ആലിയാത്തി, അത്യുന്നതങ്ങളായ സ്വർഗങ്ങളെ ഇങ്ങനെ ആ മണ്ണും കൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്തു. മണ്ണുകൊണ്ടെന്നാ പിന്നെ അങ്ങനെ വരം വെക്കണല്ലോ, അങ്ങനെ കൊണ്ടു കിടക്കുകയാണ്. എല്ലാ നബിദികളിലും അതിനെ അങ്ങനെ മുക്കി വെച്ചിട്ട് എന്നിട്ട് അള്ളാഹുടെ മുമ്പിൽ അതാണ് കൊണ്ടുപോയി. ഈ ഭംഗിയുള്ള നൂറിനെ അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി. അപ്പോഴതാ അതിൽ നിന്നും വിയർപ്പങ്ങനെ ഇറ്റി വീഴുന്നു. ഇതൊക്കെ പദ്യത്തിലുണ്ട് ഗദ്യത്തിലുണ്ട്, വിയർപ്പ് വല്ലാണ്ട് പൊടിയുന്നുണ്ട്. ഇതിങ്ങനെ കൊണ്ടുപോയി മുക്കി വെക്കി, എന്താ ഇതിനൊക്കെ കഥാന്നോ തലാന്നോ വാലുവെന്നോ ഇത് പാടുന്ന വല്ല മനുഷ്യന്മാർക്ക് ഇതറിയോ? ഇതിങ്ങനെ നിർത്തിവെച്ച് രാഗത്തിൽ ഇങ്ങനെ ചൊല്ലാന്നല്ലാതെ എന്താ അവിടുന്ന് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഈ അടിസ്ഥാനത്തിലുള്ള കെട്ടുകഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ നൂറിനെ, ഈ പ്രകാശത്തെ കൂട്ടിക്കുഴച്ച മണ്ണിൽ നിന്നാണ് ആദമിന്റെ സൃഷ്ടിപ്പ് എന്നാണ് പിന്നീട് മൗലിദുകാരൻ പറയുന്നത്. ആദൻ നബിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോ കളിമണ്ണ് ഇങ്ങനെ കുഴച്ച് പാകപ്പെടുത്തി വെച്ചിട്ട് ഒരുപാട് കാലം ഒരുപാട് സ്വർഗീയ നദികളിൽ ഇങ്ങനെ മുക്കിക്കിടത്തിയിട്ട് നീന്തിത്തൊടിച്ചുകൊണ്ട് വിയർപ്പ് പൊടിഞ്ഞുകൊണ്ട് പലരെയും സൃഷ്ടിക്കുന്ന കാരണമായിട്ടുള്ള ഈ എല്ലാ പടപ്പത്തരങ്ങളുടെയും സൃഷ്ടിപ്പിന് കാരണഭൂതരായിട്ടുള്ള അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രകാശത്തെ ഈ മണ്ണിലേക്ക് അങ്ങ് കൂട്ടിക്കുഴച്ചു, അങ്ങനെയാണ് ആദമിനെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോ പരിശുദ്ധ ഖുർആനിൽ ഇത്ര മൂല്യമുള്ള ഒരു പ്രകാശത്തെ കുറിച്ച് അള്ളാഹു തആല മറന്നുപോയോ? അല്ല, എന്താണ് ആദം നബിയെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞത്? വലഖദ് ഖലഖനൽ ഇൻസാൻ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മുട്ടിയാൽ ചിലവിലെ ശബ്ദമുണ്ടാകുന്ന ഒരുതരം ദുർഗന്ധം വമിക്കുന്ന കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത്. അവിടെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റസൂലുള്ളാഹിയുടെ ഈ പ്രകാശത്തെ നബി പ്രകാശം കൂട്ടിക്കുഴച്ച മണ്ണ് എന്ന് ഒരിടത്തും കാണുന്നില്ല. എന്ത്, ഇത് ഇത്ര ഭയങ്കര മൂല്യമുള്ള സാധനമല്ലേ? എവിടെല്ലാം കടന്നതാ, എവിടെല്ലാം നീന്തി തുടിച്ചതാ, ഏതൊക്കെ രാജ്യം കണ്ടതാ, എവിടെയെല്ലാം വന്നതാ, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾക്ക് ഹേതുവായ നൂറാണിത്. ആ നൂറ് കൂട്ടിക്കുഴച്ചിട്ടാണ് ആദമിനെ സൃഷ്ടിച്ചതും പടച്ചതും പുരാൻ മറന്നുപോയോ? മഅദല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അങ്ങനെ വിശ്വസിച്ചു പോയാൽ കാഫറായി പോയില്ലേ? അങ്ങനെ ഉണ്ടോ? ഉണ്ടാവാൻ പാടില്ല. പിന്നെ എവിടുന്ന ഉണ്ടായത്? അതുണ്ടായി, അങ്ങനെ ഉണ്ടായി. അങ്ങനെ തന്നെയല്ല ഐതിഹ്യങ്ങളൊക്കെ, കഥകളൊക്കെ അങ്ങനെ തന്നെയല്ലേ? അതിങ്ങനെ ഉണ്ടായി, 46 തല ഉണ്ടായിരുന്നു, 76 തല ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? ഉണ്ടായി ഇങ്ങനെ പറയുക എന്നല്ലാതെ അടിസ്ഥാനമുള്ളതാണോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അന്ധവിശ്വാസികളായ ആളുകൾ, പടച്ചതമ്പുരാനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവന്റെ യാതോ ഒരു തെളിവുകളുമില്ല. മറ്റൊരിടത്തുള്ള പറഞ്ഞില്ലേ, ഊഹങ്ങൾ പറയുക എന്നതല്ലാതെ, കമ്മട്ടം പറയുക എന്നതല്ലാതെ യാതൊരു അടിസ്ഥാനവും അവരുടെ വാദങ്ങൾക്കില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സൃഷ്ടിപ്പ് നടന്ന്. അങ്ങനെ ഇനി ആ നൂറ് ഇങ്ങനെ വരണ്ടേ? നൂറ് ഈ ഭൂമിയിലേക്ക് എത്തണ്ടേ? അതിനെന്തെല്ലാം മാറ്റങ്ങൾ വേണം? അങ്ങനെ ആ നൂറ് എവിടെയെല്ലാം വന്നിട്ടുണ്ട് എന്ന് കേട്ടോ. ആ നൂറ് വന്ന സ്ഥലങ്ങളെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാ മാല കിതാബും കൂടി കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള വഹദത്ത് മാലയിൽ കേട്ടോ, വഹദത്ത് മാല എന്താ പറയുന്നത്? ആദി ഒളിവായി അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്നു വെളിവായി, അംബിയ ഔലിയ ആയി വന്ന് വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന് പൂർത്തീകരിച്ചതിൽ പിന്നെ വെളിവായി, പെരുത്ത് ലുഹൂറാത്തുകൾ വെളിമാരായി, അത് വെളിവാകും അവസാനത്തോളം, അത് നീലച്ചാലെന്ന് ലോകാവസാനം.
കേട്ടോ വഹദത്ത് മാലക്കാരൻ പറയാണ്, ഇതിങ്ങനെ ഒളി അവിടുന്ന് ഇങ്ങനെ വന്ന് അത് ആദമായി വന്നു, ലഹൂറായി ഇങ്ങനെ പെരുത്തേ വരിമാരായി വന്ന് 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 കിയാമനാൾ വരെ ഈ ഒളി ഇങ്ങനെ മങ്ങാതെ മായാതെ ജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും എന്നാണ്. അങ്ങനെ ചുരുക്കി പറയട്ടെ, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ നബിപ്രകാശം കൂട്ടിക്കൊഴച്ചിട്ടുള്ള മണ്ണിൽ നിന്ന് സൃഷ്ടിപ്പ് പൂർത്തിയായി. ഇപ്പൊ അങ്ങനെ കിടക്കണം, അങ്ങനെ കിടന്ന് അങ്ങനെ കിടന്ന് കുറെ കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സൃഷ്ടിപ്പിന്റെ ശേഷമുണ്ടായ ഒരു സംഭവം പറയണ്. എന്താണ്? സരന്ദീപ് മൗലിദിലാണ് പറയുന്നത്. ആ ദീപ് മൗലിദിൽ പറയുന്ന കഥ വറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വടായില്ലേ, അങ്ങനെ തന്നെ വളരെ നന്നായി. എന്നാലും ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞില്ലല്ലോ. വറുവിയ പറയപ്പെടുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അന്ന ആദം അലൈഹി സലാം ലമ്മ അറാദൽ ഖുർബ മിൻ ഹവ്വാ തലബത് മിൻഹുൽ മഹ്റ ഫഖാല യാ റബ്ബി മാദാ ഉഅതീഹാ قال يا آدم صل على صفي محمد صلى الله عليه وسلم 20 مرة ففعل آد النبي عليه الصلاة والسلام لما راد القرب من حواء ഹവ്വ ബീവിയെ ഇങ്ങനെ ആദമിന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കടത്തിയിരിക്കുകയാണ്. അപ്പൊ അടുത്തന്നെ ഹവ്വനെയും സൃഷ്ടിച്ച് കടത്തിയിരിക്കുന്നു. അപ്പൊ വളരെ അടുത്തിങ്ങനെ കണ്ടപ്പോ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊരു മോഹം, ഹവ്വയോടൊന്നടുത്തുകൂടാമെന്നൊരു മോഹം. അപ്പോ അടുക്കാൻ ശ്രമിച്ചപ്പോ ഹവ്വ പറഞ്ഞു, പാടില്ല പാടില്ല, തലബത്ത് മിൻഹുൽ മഹ്റ, മഹർ തരണം, മഹർ തരാതെ തന്നെ തൊടാൻ പാടില്ല. ഫഖാല, അപ്പ ആദം ചോദിച്ചു, യാ റബ്ബി മാദാ ഉഴ്തിഹാ, അല്ലയോ റബ്ബേ ഞാനെന്താണ് ഇവൾക്ക് കൊടുക്കേണ്ടത്? ഖാല, അപ്പ അല്ലാഹു തആല പറഞ്ഞു പോലും, യാ ആദം, അല്ലയോ ആദമേ, സല്ലി അലാ സഫീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട സഫീയായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ, ഇശിരീന മറ, 20 സ്വലാത്ത് ചൊല്ലിക്കോ. ഫഫഅല, അങ്ങനെ ആദം അങ്ങനെ ചെയ്തു. ഇത് കഴിഞ്ഞ കൊല്ലം ഒന്നും കൂടി പുതുക്കിയിരിക്കുന്നു, ശരി തന്നെയാണ് എന്നും പറഞ്ഞിട്ട്. അതിന്റെ പരിഭാഷ കേട്ടോളി. ആദം സൃഷ്ടിക്കപ്പെട്ട് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്നു. സ്വർഗീയ സുഖങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒരു ഇണയുടെ കുറവുണ്ടായിരുന്നു. അതിന് പരിഹാരമായി ഹവ്വായിനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സുഷുപ്തിയിലായിരിക്കെ വാരിയെല്ല് എടുത്ത് സൃഷ്ടിച്ചു. മയക്കിൽ നിന്ന് ഉണർന്ന ആദം അലൈഹി സ്വലാം ഹവ്വായിന്റെ സൗകുമാര്യത്തിൽ ആകൃഷ്ടനായി അവരെ സമീപിച്ചു. വിവാഹം ചെയ്യണമെന്നും അല്ലാതെ സ്പർശിക്കരുതെന്നും അള്ളാഹു ഉണർത്തി. അതിന് മഹർ വിവാഹമൂല്യം നൽകണമെന്ന് നിബന്ധന വെച്ചു. ആദം അലൈഹിസ്സലാം എന്ത് മഹർ കൊടുക്കും? ആദമിന്റേതായി സ്വർഗത്തിൽ ഒന്നുമില്ലല്ലോ. നിന്റെ സന്താന പരമ്പരയിൽ അവസാനമായി നിയുക്തനാകുന്ന മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, അള്ളാഹു നിർദ്ദേശിച്ചു. ആദം അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലി. എന്നൊരു ബ്രാക്കറ്റിൽ 3 സ്വലാത്ത് എന്നും 10 സ്വലാത്ത് എന്നും അഭിപ്രായമുണ്ട്. ഇവിടെ പറഞ്ഞത് 20, അതുപോലെ കണ്ടിട്ടില്ല. 3-ഉം 10-ഉം മുപ്പര അവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ ലേലം പിന്നെയും കഴിച്ചിട്ടുണ്ട്, ഇവിടെ 20 കൂടിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യപിതാവ് മർത്യമാതാവിന് നൽകിയ മഹർ നബിയുടെ മേലുള്ള സ്വലാത്തായിരുന്നു. അപ്പോ ആ കല്യാണത്തിന് കൊടുത്ത മഹർ ദാ പാട്ടിലും പറയുന്നുണ്ട്. സലാത്തുൽ ലശീരി വല്ലശീരി അലൽ ഹാദിൻ നബിൽ ബാരി ലഹവ കാന മിൻ മഹരിൻ അദാ മിൻ നബിൽ ബശരി അബുൽ ബശറായ ആദമിൽ നിന്ന് മഹർ കിട്ടിയത് ഹവ്വക്ക് എത്രയാണെന്നോ? 10-ഉം 10-ഉം. ഈ 10-ഉം 10-ഉം എന്ന് പറഞ്ഞാ 10,000 രൂപ 10 വണ്ടല്ല. സലാത്തുൽ ലശീരി വല്ലശീരി 10-ഉം 10-ഉം 20 സലാത്ത് അലൽ ഹാദിൻ നബിൽ ബാരി. ഇങ്ങനെ വായിച്ചിട്ടാൽ പറയണ്ടോ, ആദ നബി പോലും അന്ന് 10-ഉം 10-ഉം കൊടുത്തു മൗലൈമാരെ, നിങ്ങൾ ഈ ശ്രീധനാൻ ഇസ്ലാമിക എന്നും പറഞ്ഞു എന്ന് പറയണ്ട. ഇതെന്താണ്? ഇത് സ്വലാത്തുൽ ലശീരി വല്ലശീരി എന്നാണ്. അപ്പോ സരന്ദീപിലെ പദ്യത്തിലും ഗദ്യത്തിലും ഒക്കെ കൊടുത്ത മഹറിന്റെ കണക്ക് എങ്ങനെ? ഇത് എവിടെയാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണ്ടേ? അല്ലേ, ആദ നബിയുടെ കല്യാണത്തിന് ഒരു പങ്കെടുത്തിരുന്നു. ഇത് സുന്നി വോയിസ്, സുന്നി വോയിസിലാണ്. 1999 ജൂൺ 16 ടു ജൂലൈ 15 പേജ് 70 സുന്നി വോയിസാണ്.
ഇത് പബ്ലിഷർ ചില്ലറ കാര്യമൊന്നും അല്ല കേട്ടോ. പക്ഷേ ആളാ നമ്മളെ ശൈഖുന എ പി കാന്തപുരം മൂപ്പരെ പത്രം അതിലിഞ്ഞ് വേറെ രസമുണ്ട്. അദ്ദേഹം ഒക്കെ അങ്ങോട്ട് വരാം. അപ്പോ ഇങ്ങനെ സൃഷ്ടിച്ച് ഇതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ വേറൊന്നും നടക്കാൻ പോകുന്നുണ്ട്. എന്താ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രമാദമായ തവസ്സുല് നടക്കാൻ പോവാണ്. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ സൃഷ്ടിപ്പൊക്കെ പൂർത്തിയായിട്ട് ഇതാ മങ്കൂസ് മൗലിദുകാരൻ പറയുന്നു, അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം. കേട്ട് പരിചയല്ലേ, അലാ അറിയണേ, ഹുവ ആരാണ്? മുഹമ്മദ് നബി അല്ലദീ ഒരുവനാണ്, തവസ്സല ബിഹി ആ ഒരുവനെ കൊണ്ടാണ് ഇടതേടിയത് ആദം. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടതേടിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ടാണ് എന്ന് തവസ്സുലിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് എവിടെയൊക്കെ പല സ്ഥലത്ത് പല നിലക്കാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, എന്താണ് 1900 സുബ്ഹാന മൗലിദ്, ഇതിങ്ങനെ മറിച്ച് കിട്ടണം, അതുകൊണ്ട് നിങ്ങളിങ്ങനെ കുറച്ചിങ്ങനെ ക്ഷമിച്ചിരിക്കുക. അങ്ങനെ ഇതെന്ന് വായിക്കണേന് കുറച്ചും കൂടി ഒരു ഞാൻ എഴുതി കൊണ്ടുവന്നാ പറയാം, അതൊക്കെ മൗലൈമാരെ നിങ്ങളെ തരികിട നമുക്കറിയില്ലേ എന്ന് പറയാതിരിക്കാനാണ് ഇതിങ്ങനെ. ഇതും തന്നെ വായിച്ചാൽ അതൊരു സുഖ. അപ്പൊ ആ 80-ാമത്തെ പേജിന് കിട്ടുള്ളൊരു താമസമുള്ളൂ, കിട്ടോളി. എന്താ പറയുന്നത്, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറയണവർ റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അന്ന ആദം അലൈഹി സ്വലാം അവിടുത്തെ രണ്ട് കണ്ണുകളും ഒന്ന് തുറന്നു നോക്കിയപ്പോ സ്വർഗത്തിന്റെ ഡോറും വലുതാ കാണുന്നു, മക്തൂബി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതി കാണുന്നു. അപ്പൊ ആദം ചോദിച്ചു, യാ റബ്ബി മൻ ഹാദല്ലദീ ഖറൻതസ്മഹു ബിസ്മിക, ആരാണ് നിന്റെ പേരിനോടൊപ്പം ഈ ചേർത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? പറഞ്ഞു, ആദം അല്ലയോ ആദമേ, ആദാമിൻ വലദികാ, അത് നിന്റെ മോനാണ്, നിന്റെ മക്കളിൽപ്പെട്ട ഒരാളാണ്. ആഹ്റ സമാനിൽ ഞാൻ നിയോഗിക്കുന്ന നിന്റെ കുട്ടികളിൽപ്പെട്ട സന്താന പരമ്പരയിൽ നിന്ന് അവസാനം വരാനുള്ള മോനാണ്. ആ വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ പോലും ഞാൻ പടക്കുമായിരുന്നില്ല. ആ വ്യക്തി ഉണ്ടായിട്ടാണ്. പിന്നീട് ആദം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോ കാലാദ്ദേഹം പറഞ്ഞു, യാ റബ്ബി ബി ഹഖി ഹാദൽ വലദി, ആ കുട്ടിയുടെ ഹക്ക് വർക്കത്തുകൊണ്ട് യഗ്ഫിർലി ഹാദൽ വാലിദി, ഉപ്പാക്ക് പോർത്തു തരണേ. ഫതവസ്സല ബിഹി ആദം, അങ്ങനെ ആദം ആ നബിയെ കൊണ്ട് തവസ്സുലാക്കി. വഇലല്ലാഹി ലജാ ഫറജാ മിൻ അംരിഹി ഫറജാ ഫജഅലല്ലാഹു ലഹു മഖ്റജാ. എന്തായണം അങ്ങനെ തന്നെയല്ലേ മൗലൂദി ചെല്ലുമ്പോ എന്ത് രസ, ആൾക്കാർ ഇങ്ങനെ അന്തം മുട്ടിട്ട് നമ്മളെ മൗലേര് വല്ലാത്തൊരു മൗലേരൻ എന്താ ഈ പറയണതൊന്നും അറിയില്ല. എന്താ പറയുന്നത്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മോചനം കിട്ടി. എന്തേ കാരണം, ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചില്ലേ, അപ്പോ ചെയ്തൊരു തെറ്റാണെന്ന് ബോധ്യമായി. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തത് എന്താണ്? പഠിച്ചോനെ, ഞാൻ അന്ന് ഇങ്ങനെ അർശിന്റെ കാലം വരും, ചിലയിടത്ത് അർശിന്റെ കാലം വരും കാണും, ചിലടത്ത് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടാവാം, ഉണ്ടായിക്കോട്ടെ, അതിന് വിരോധമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏത് കാലത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് എവിടെയും എഴുതി വെക്കാം, അതിലല്ല ഇവിടെ തർക്കം. പക്ഷേ ഈ റിപ്പോർട്ട് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ബി ഹഖി മുഹമ്മദിൻ, ആ മുഹമ്മദിന്റെ ഹക്ക് വർക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട് പടച്ചവനെ എന്റെ പാപം പൊറുക്കണേ എന്ന് ആദ നബി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പാപം പൊറുത്തു കൊടുത്തത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതുകൊണ്ട് തീർന്നിട്ടില്ല. ഇതിലിപ്പോ വെറും മുഹമ്മദ് നബിയെ കൊണ്ടാണ് ആദം മേട തേടിയിട്ടുള്ളത്. ഫാത്തിമ മൗലീദിലേക്ക് അങ്ങ് കടന്നുപോയാൽ ഫാത്തിമ മൗലൂദിൽ നമുക്ക് പിന്നീട് വിശദീകരിക്കാനുള്ളതാണ്. ആ ഫാത്തിമ മൗലൂദിൽ 172-ാമത്തെ പേജിൽ, ഈ മൗലൂദി കിതാബിന്റെ 172-ാമത്തെ പേജിൽ കാണാം. ഫറഫ ആദമു റഅ്സഹു ഇലൽ ഖുബ്ബ, ആദം തന്റെ തലയൊന്ന് ഖുബ്ബയിലേക്ക് ഉയർത്തി നോക്കി. ഫവജദ ഹംസതി അസ്മായിൻ മക്തൂബത്തിൻ, അഞ്ച് പേരുണ്ട് അപ്പൊ അവിടെ കേട്ടോ, ഷിയാക്കൾ അതിന്റെ ആൾക്കാർ. അഞ്ചു പേരാ കണ്ടത്, വെറും മുഹമ്മദ് നബിയുടെ പേരൊന്നും അല്ല. ആരൊക്കെണ്ട്? അനൽ മഹ്മൂദ് വഹാദ മുഹമ്മദ്, അനൽ ലാല വഹാദ അലി, അനൽ ഫാത്തിർ വഹാദി ഫാത്തിമ,
فأنا المحسن وهذا الحسن ومني الإحسان وهذا الحسين. فقال جبريل يحفظ هذه الأسماء فإنك تحتاج إليها. فلما هبط آدم دعا بهذه الأسماء وقال يا ربي بحق محمد وعلي وفاطمة والحسن والحسين. يا محمود يا أعلى يا فاطر يا محسن اغفر لي وتقبل توبتي. فأوحى الله إليه يا آدم لو سألتني في جميع ذريتك لغفرت لهم فاغفر لنا بهم رب العالمين. ده പറഞ്ഞു ഇന്ദ്രിയോ അഞ്ചാള് പേര് കണ്ടപ്പോ ചോദിച്ചു ആരാ അത്? അപ്പൊ ജിബ്രീൽ പറഞ്ഞു പഠിച്ചു വെച്ചോ ഈ അഞ്ചാള് പേരും ബയ്യാട്ടാക്കി വെച്ചോ. എന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. എന്ത് ഫൈനൊക്കെ തഹത്താ ജുലൈഹ, ഭാവിയിൽ നിനക്ക് ഈ അഞ്ചാ പേരും ആവശ്യമായി വരും. വന്ന് പഠിച്ചു വെച്ചോ, ഇപ്പൊ പഠിച്ചു വെച്ചോ, ഇത് ഭാവിയിൽ ആവശ്യമായി വരും എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോഴാവശ്യം വന്നത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ എന്താ ഉയർന്നത്? പാപത്തിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി പ്രാർത്ഥിച്ചതെന്താ? യാ റബ്ബി ബിഹഖി മുഹമ്മദിൻ വഅലി വഫാത്തിമ വൽ ഹസൻ വൽ ഹുസൈൻ. മുഹമ്മദ് നബിയുടെയും ഫാത്തിമയുടെയും ഹസന്റെയും ഹുസൈന്റെയും അരിയാരുടെയും അക്ക് വർക്കത്തുകൊണ്ട് എന്റെ പാപം പൊറുക്കണേ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, നിന്റെ കാര്യത്തിൽ മാത്രമല്ല നിന്റെ മുഴുവൻ സന്താന പരമ്പരകളിൽ വരുന്ന മുഴുവൻ പാപികൾക്ക് വേണ്ടിയും നീ ഇവരെ കൊണ്ട് പാപമോചനത്തിന് തേടിയാലും ഞാൻ പുറത്തു തരും. അത്രമാത്രം വലിയ ദുആയെപ്പറ്റി തോർന്നിട്ടുള്ളത്. അപ്പോ ഫാത്തിമ മൗലൂദിൽ പറഞ്ഞു അഞ്ചാളെ കൊണ്ട് തേടി. ഈ മറ്റുള്ള മൗലൂദിലൊക്കെ സുബ്ഹാന മൗലൂദിലും മറ്റു മൗലൂദിലൊക്കെ പറഞ്ഞു എന്ത്, ഒരാളെ കൊണ്ട് ഏട തേടി. ഇനി പാവ അല്ലയും പറയുന്നുണ്ട് ഒരു കാര്യം, അല്ലയും പറയുന്നുണ്ട് ഇനി ഒരു പ്രശ്നം. എന്താ അല്ലാഹ് പറയുന്നു, ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ആദം തന്റെ റബ്ബിൽ നിന്ന് ചില പദങ്ങൾ അങ്ങ് ഏറ്റെടുത്തു, ചില പദങ്ങൾ അങ്ങ് ചൊല്ലിപ്പഠിച്ചു. ആ പദങ്ങൾ എന്നിട്ട് ആ പദങ്ങൾ കൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അപ്പോഴാണ് നാം ഉത്തരം നൽകിയത്, അപ്പോഴാണ് നാം പുറത്തു കൊടുത്തത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അതാ സൂറത്തുൽ അഹ്റാഫിൽ അല്ലാഹു തആല പറയുന്നു. എന്താണ് അവർ തോർന്നത്? ربنا فقالا ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. രണ്ടാളും ദുആ ചെയ്യുന്നു, ربنا ഞങ്ങളുടെ രക്ഷിതാവേ, ظلمنا انفسنا ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദ്രോഹം ചെയ്തിരിക്കുന്നു റബ്ബേ, وان لم تغفر لنا നീ ഞങ്ങളോട് പൊറുത്തു തരികയും وترحمنا നീ ഞങ്ങളുടെ കരുണ കാണി യും ചെയ്തിട്ടില്ലെങ്കിൽ ലനകുനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ ഞങ്ങൾ അമ്പേ പരാജയപ്പെട്ട വിഭാഗത്തിൽ പെട്ടുപോകുമല്ലോ, അതുകൊണ്ട് നീ ഞങ്ങളോട് പൊറുക്കണം റഹ്മാനേ എന്ന് രണ്ടാളും ദുആ ചെയ്തുവെന്ന് അല്ലാഹു അതാ സൂറത്തുൽ അഹ്റാഫിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അല്ലതൊന്നും അറിഞ്ഞില്ല എന്ത് ഈ ആദ നബി മുഹമ്മദ് നബിനെ കൊണ്ട് ഇട തേടിയെന്നും പറഞ്ഞില്ല. മുഹമ്മദ് നബിനെ കൊണ്ട് മാത്രല്ല, അലിയാരെ കൊണ്ടും ഫാത്തിമനെ കൊണ്ടും ഹസനെ കൊണ്ടും ഹുസൈനെ കൊണ്ടും ഒക്കെ ഇടതേടിയതാ പുറത്തു കൊടുത്തത്. അങ്ങനെ ഒരു ഇടതേട്ടത്തിന്റെ വർത്തമാനമേ ഖുർആൻ അറിഞ്ഞിട്ടില്ല, ഖുർആനിൽ അത് കാണുന്നുമില്ല. അതുകൊണ്ട് ഏത് വിശ്വസിക്കണം, ഏത് വാക്കാണ് മുന്തിയ വാക്ക്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വാക്യങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വാക്ക് പടച്ചതമ്പുരാന്റെ വാക്കല്ലേ? വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ വെച്ച് മുന്തിയ ചര്യ അഷ്റഫുൽ ഖൽഖിന്റെ ചര്യകളാണ്. വശറൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടവും ചീത്തയുമായത് പിൽക്കാലത്തുണ്ടായിട്ടുള്ള പുത്തൻ ആചാരങ്ങളും വാദങ്ങളുമാണ്. എല്ലാ പുതിയ വാദങ്ങളും പുതിയ സമ്പ്രദായങ്ങളും ലലാലത്തുകളാണ്, വഴികേടുകളാണ്, ബിദഅത്തുകളാണ്. ആ ബിദഅത്തുകളുടെ എല്ലാം പോക്ക് നരകത്തിലേക്കാണെന്ന് വസ്തുനിഷ്ഠമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വക ചരിത്രങ്ങൾക്കോ കെട്ടുകഥകൾക്കോ ഇസ്ലാമിൽ സ്ഥാനമില്ല, മറിച്ച് അല്ല പറഞ്ഞത് വിശ്വസിക്കുക, അല്ലാഹു പറഞ്ഞത് അത്രമാത്രമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഈ നബിപ്രകാശത്തെ കുറിച്ച്, ഈ ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാക റബ്ബകൾ കേട്ടില്ലേ മൗലിദിൽ? നബിയെ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. കള്ള ഹദീസാണ് സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഹദീസില്ല, വാറോലയാണ്, മൗദൂആയ ഹദീസാണ്, പച്ച പൊള്ളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഹദീസ് പോലുമല്ലാത്ത തനിച്ച വാറോലയായ ആ സംഭവം
സാധാരണക്കാരനെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ മാസികയിൽ ഖുർആനിൽ പറഞ്ഞു എന്നല്ലേ പച്ച മലയാളത്തിൽ എഴുതി വെച്ചത്. കേട്ടോ നിങ്ങൾ, ഇതിന്റെ 11-ാമത്തെ പേജിലും 12-ാമത്തെ പേജിലും ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹു അറിയിച്ചു. ശരിക്ക് ശ്രദ്ധിക്കണേ, നബിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹു അറിയിച്ചു. ഈ ഇൻവെർട്ടഡ് കോമയിൽ, താങ്കളുടെ അഭാവത്തിൽ ലോകങ്ങളൊന്നും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ബ്രാക്കറ്റിൽ വിശുദ്ധ ഖുർആൻ കണ്ടോ, വിശുദ്ധ ഖുർആൻ എന്നാ പറഞ്ഞത്. ഞാൻ അവിടെ കൈ സാധനം കൈ കിട്ടിയപ്പോ തന്നെ അങ്ങനെ അടിയിൽ വരച്ചു വെച്ചു. വിചാരിച്ചു എന്ത്, അത് പ്രിന്റ് മിസ്റ്റേക്ക് ഒക്കെ വരാലോ, ഷമാർക്ക് ഹദീസ് എന്നാലേ എന്തെങ്കിലും എഴുതി ബദലി വീക്കൂന്ന് എഴുതിയതാവും. എന്നാ പിന്നെ അടുത്ത പേജിൽ ഇങ്ങനെ തന്നെ വരുമോ, മനഃപൂർവ്വം പിന്നെയും കൊടുത്തില്ലേ. ഇതാ അടുത്ത പേജിലേക്ക് മറിച്ചു നോക്കുമ്പോ വീണ്ടും വന്നിരിക്കുന്നു. ലേഖൻ അവസാനിപ്പിക്കുന്നിടത്ത് ഒന്നും കൂടി അരക്കെട്ട് ഉറപ്പിച്ചു, ഈ വീക്കു നോക്കിക്കോ. താങ്കളുടെ അഭാവത്തിൽ ലോകങ്ങളൊന്നും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ആരെ സംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു വരുളിയോ ആ പുണ്യ നബി. എന്താ നിങ്ങൾ എന്താ തമാശ, വിശുദ്ധ ഖുർആനില് നിങ്ങൾ ചോദിച്ചു നോക്കണം സഹോദരന്മാരെ. ഈ മൗലയന്മാര് ജനങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകണം? ഇതിന്റെ പബ്ലിഷർ ആരാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ചങ്ങാതിയാണ്. ഈ മനുഷ്യന്മാര് എവിടേക്കാണ് ഈ ആളുകളെ കൊണ്ടുപോകുന്നത്? വിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലത്ത് നാണമില്ലാതെ ഉളുപ്പില്ലാതെ എഴുതി വിട്ടില്ലേ? ഇന്നേ വരെ ഒരു തിരുത്തി പത്രത്തിൽ കൊടുക്കാൻ തയ്യാറായോ? ഞാൻ പരിശോധിക്കാണ്, ഓരോ ലക്കം വരുമ്പോൾ ആദ്യം നോക്കും തിരുത്തുണ്ടോ. എന്താ കൊടുക്കാത്തത്? ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അത് കിട്ടട്ടെ തന്നെ വിചാരിച്ചത്. വിശ്വസിക്കുകയാണെങ്കിൽ ചെലവൊന്നുമില്ലല്ലോ. വീക്കൂ, നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ആയത്തുകളോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്ത ആയത്തോ? ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക എന്ന കള്ള ഹദീസ് വാറോല? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വരുത്തി തീർത്തിട്ടുള്ള മുസ്ലിംമാരെ നിങ്ങൾ ചോദിക്കണം. എല്ലാ സെന്ററുകളിലേക്കും വിളിച്ച് ചോദിക്കണം. നിങ്ങളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ 1999 ജൂൺ ലക്കത്തിൽ ഇങ്ങനെയുണ്ടല്ലോ, രണ്ട് സ്ഥലത്ത് നിങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടല്ലോ, താങ്കളുടെ അഭാവത്തിൽ ഈ ലോകത്തെ ഒട്ടാകെ ഞാൻ പടക്കുമായിരുന്നില്ല എന്ന് ബ്രാക്കറ്റിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞതിനെ ആ ആയത്ത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ? സകല മുസ്ലിയാക്കളെയും വെല്ലുവിളിക്കുക, ധൈര്യസമേതം വെല്ലുവിളിച്ചോളി. എന്താ ഈ കളവ് പറയണ, ഇനി യാതൊരു അർത്ഥമല്ലേ? ഇതാരും കാണുന്നില്ല എന്നാ വിചാരിച്ച്, ഞങ്ങൾ ഇതൊക്കെ വായിക്കുന്നുണ്ട് മൂലമാരെ, ഇതൊക്കെ വായിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും എഴുതി വിട്ടത് അങ്ങനെ ഉണ്ടാതിരിക്കുന്ന വിചാരിച്ചത്. പരിശുദ്ധ ഖുർആൻ ഇനി എന്തെല്ലാം ഉണ്ട് ഇതില്? കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആ രൂപത്തിൽ അഡ്രസ് ഇല്ലാത്ത പലതും പരിശുദ്ധ ഖുർആനിന് അർത്ഥം നൽകിയതിൽ കഠിനമായ തിരിമറി നടത്തിയ ഒരു ഭാഗം കേട്ടോ. പരിശുദ്ധ ഖുർആനാണെന്ന് പറഞ്ഞിട്ട് അർത്ഥം കൊടുത്തിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ കേട്ടോ. എന്താ പറയുന്നത്? ഈ ബറേൽവികൾ എഴുതിയിട്ടൊരു ഭാഗമുണ്ട്. നമ്മൾ ആദ്യം പറയുന്നത് ബറേൽവികൾ എന്നാണ്, ഖബറിനുമുമ്പിൽ ശരിക്ക് പോയി സുജൂദ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ പുകഴ്ത്തിക്കൊണ്ട് എഴുതാണ്, അതിന്റെ നേതാവിനെ പുകഴ്ത്തിയിട്ട് എഴുതാണ്. പ്രവാചക പ്രേമത്തിൽ ലയിച്ചവർക്ക് വേണ്ടി മധുരചകം പകർന്നു കൊടുക്കുന്ന പ്രതീതിയിൽ കോർത്തിണക്കിയതാണ് മഹാനവറുകളുടെ കാവ്യമഞ്ചരി മുഴുക്കയും. പരിശുദ്ധ ഖുർആൻ പറയുന്നു കേട്ടോ, ജിന്ന് മനുഷ്യകുലത്തിനെ പ്രവാചകന്റെ അടിമവൃത്തിക്കും ദൈവാരാധനക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. സൂറത്തുൽ ദാരിയാത്ത് 56. സൂറത്തുൽ ദാരിയാത്തിൽ 56-ാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞത്, എന്താ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ മനുഷ്യരെയും ജിന്നവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞ ആയത്തിന് അർത്ഥം കൊടുത്തത് കേട്ടോ. ജിന്ന് മനുഷ്യകുലത്തിനെ പ്രവാചകന്റെ അടിമവൃത്തിക്കും ദൈവാരാധനക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. ഇങ്ങനെയുണ്ടോ? നിങ്ങൾ നോക്കിയേ മലയാളത്തിൽ ഇറങ്ങിയ പരിഭാഷകളിലെവിടെ? കൂറ്റനാടിന്റെ പരിഭാഷ നോക്കിക്കോ, സമസ്തക്കാരുടെ പരിഭാഷ നോക്കിക്കോട്ടെ, കെ വിയുടെ പരിഭാഷ നോക്കിക്കോ, ടി കെ അബ്ദുള്ള പോലെയുടെ പരിഭാഷ നോക്കിക്കോ, പൊന്നാനിക്കാരൻ മഹദൂമിയുടെ പരിഭാഷ, തിരുരങ്ങാടിക്കാളി മഹദൂമിയുടെ പരിഭാഷ നോക്കിക്കോ, കോഴിക്കോട് വലിയ കാലി സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചുപോയതൊക്കെ പരിഭാഷ നോക്കിക്കോ, ഏത് പരിഭാഷയിലാണ് സൂറത്ത് ദാരിയാത്തിൽ 56-ാമത്തെ ആയത്തിന് ഈ ഒരു അർത്ഥം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാവുക? പരിശുദ്ധ ഖുർആൻ കൊണ്ടാ ഈ കളി. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹുടെ പേരിൽ കളവ് പറയും, എന്താ പിന്നെ ഇവർക്ക് നടത്തിക്കൂടാത്തത്? അള്ളാഹുടെ പേരിൽ കളവ് പറയുന്നവർക്ക് പിന്നെ റസൂലുള്ളാഹിനെ പറഞ്ഞൂടെ? എല്ലാവരും പറഞ്ഞൂടെ? എന്നിട്ട് ആടി ചണ്ടക്കും വണന്മാരാർക്കും എല്ലാ തെമ്മാടിത്തവും ചെയ്യും, എന്നിട്ട് പറയും കേട്ടോ വഹാബി മൗലൈമാര്
അള്ളാഹുടെ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, റസൂലുള്ളാഹിയുടെ പേരിൽ കളവ് പറയുന്നു, റസൂലുള്ളാഹി അങ്ങനെ വെറുക്കുന്നു, നബിയുടെ പേരിൽ മത് പറയാൻ പാടില്ലെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളെ ഇളക്കിവിടുകയാണ്. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളി, കൃഷ്ണോലോടൊക്കെ ചോദിക്കണങ്ങൾ വീക്കൂ എന്ന് പറഞ്ഞ രണ്ടായത്ത് കാണിച്ചു തരാൻ പറ്റുമോ? മൂലിയെ നിൽക്കി അവിടെ, നിങ്ങളെ പരിപാടി നിങ്ങളെ പുസ്തകത്തിലല്ല വന്നത്, എവിടെ ആയത്? അതുമൊരു സൂറത്തു ദാരിയാത്തിൽ 56-ാമത്തെ ആയത്ത് നിങ്ങൾ കൊടുത്താർത്ഥം ലോകത്തൊരു പരിഭാഷയിൽ കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റൂല. അപ്പോ ഇതിനൊന്നും യാതൊരു തലയും വാലിയുമില്ലാതെ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇന്നും എഴുതി വിടുകയാണ്. അതേപോലെ തന്നെയാണ് മൗലവികളുടെയും സ്ഥിതി. ഇൻഷാ അല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുവാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രോഷങ്ങളെല്ലാം സഹോദരങ്ങളെ ഒരാളോടും വിദ്വേഷം കൊണ്ടല്ല, വെറുപ്പ് കൊണ്ടല്ല, ആദർശത്തിന്റെ പേരിലുള്ള രോഷം മാത്രമാണ്. നമ്മുടെ ഇസ്ലാമികമായ ആശയങ്ങൾ ഇവിടെ ചവിട്ടി മതിക്കപ്പെടുകയാണ്. ഇത് ജനമധ്യത്തിൽ പച്ചയായി വെളുക്കെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഈ സാധാരണ ജനങ്ങൾ ഇനിയും ഇതിന്റെ പാരായണക്കാരായിക്കൊണ്ട് അതപ്പതിക്കും. അതുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ, അവരുടെ പരലോകത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ ഈ ആദർശം നമ്മൾ മനസ്സിലാക്കിയ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന അവരത്തെ ഉത്തരവാദിത്വം കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ സമക്ഷം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സത്യത്തെ സത്യമായി ഗ്രഹിക്കുക, അത് സ്വീകരിക്കുക, അസത്യത്തെ അസത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തിരസ്കരിക്കുക, തള്ളിക്കളയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസങ്ങളെ എല്ലാ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ അബദ്ധങ്ങളിൽ നിന്നും മുക്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം കലിമത്തോടെ ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന സൗഭാഗ്യവാന്മാരിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻത ഗഫൂറുർ റഹീം അല്ലാഹുമ്മ തവഫ്നാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والسلام عليكم ورحمة الله وبركاته.